എന്റെ ഈശോയെ, എന്തൊരു ഡ്രൈ ഫീലാണ് എനിക്കിന്നെന്ന് അറിയൂ. കുഞ്ഞേ, നീ കരയല്ലേ, നീ സങ്കടപ്പെടല്ലേ, നീ ഒന്ന് വിളിച്ചാല് ഓടിയെത്തുന്നവനല്ലേ ഞാൻ. എന്താന്ന് അറിഞ്ഞൂടാ, എല്ലാം ഉണ്ട് ലൈഫില്, എല്ലാം ഹാപ്പിയാണ്. പക്ഷെ എന്നാലും ഒരു ഏകാന്തത ഫീൽ ചെയ്യാ. എന്താന്നറിയില്ല ഈശോ, എനിക്ക് മനസ്സുറന്ന് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഡെസ്പാവും, കാരണമില്ലാതെ ഞാൻ മൂഡ് ഓഫ് ആവും. ഞാൻ എന്ത് ചെയ്യും ഈശോയെ? എന്തുകൊണ്ടാ ഈശോയെ ഇങ്ങനെ വരുന്നേ? എന്റെ കുഞ്ഞ്, നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുമ്പോ എന്റെ ഉള്ളിൽ എത്രമാത്രം സങ്കടം ഉണ്ടെന്നറിയോ? നീ ഓരോ തവണ എന്നെ വിളിക്കുമ്പോ, നീ ഓരോ തവണയും എന്നെ അന്വേഷിക്കുമ്പോ ഞാൻ നിന്റെ അരികിലേക്ക് ഓടി വരുന്നില്ലേ? പക്ഷേ ചില സമയങ്ങളിൽ നീ എന്നെ മറന്നുപോകും. ഈശോയെ മറന്നിട്ടൊന്നുമല്ല, നിന്നെ ഓർക്കാഞ്ഞിട്ടൊന്നുമല്ല. എപ്പോഴും പള്ളി വരുമ്പോഴും നിന്റെ മുമ്പിൽ കൂടെ തന്നെയല്ലേ പോണേ. എന്നും രാവിലെ എണീറ്റാലും തിരുഹൃദയത്തിന്റെ രൂപം വീട്ടിൽ പ്രതിഷ്ഠിച്ചു വെച്ചത് കണ്ടോണ്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങണേ. ഇല്ലെങ്കിൽ വീട്ടില് അത് രാവിലെ കണ്ണു തുറന്നാൽ നിന്റെ മുമ്പിലേക്കല്ലേ ഞാൻ വരണേ. അതെല്ലാം കണ്ടിരുന്നാലും എന്തന്നെയായിരുന്നാലും എന്തോ വലിയൊരു അകൽച്ച, എന്തോ വലിയൊരു ലോൺലിനെസ്. ഒന്നിനോടും താല്പര്യമില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. മമ്മിയാണെന്നുണ്ടെങ്കിൽ ചീത്ത പറഞ്ഞൊരു വഴിയായി, ഡാഡി ആണെന്നുണ്ടെങ്കിൽ ഹോപ്പ്ലെസ് എന്ന് പറഞ്ഞ എന്നെ തള്ളിക്കളഞ്ഞു. പിന്നെ കൂടപ്പിറപ്പുകളാണെന്നുണ്ടെങ്കിൽ എന്നോട് തല്ലുവിടാൻ പോലും ഇപ്പൊ വരുന്നില്ല. അവർക്കും മടുത്തു. ഇഷ്ടം പോലെ പണികളുണ്ട് ഈശോയെ വീട്ടില്, ഇഷ്ടം പോലെ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് ഈശോയെ, ഇഷ്ടം പോലെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് വരെ എന്റെ മുമ്പിൽ വന്നാലും ഒരു മരവിപ്പ് ഈശോയെ. എന്താ ചെയ്യാ എനിക്ക് അറിഞ്ഞൂടെ ഈശോയെ, ശരിക്ക് സങ്കടാവും ചില നേരത്ത്. എന്റെ കുഞ്ഞ്, നീ പറഞ്ഞില്ലേ നീ ഒറ്റപ്പെട്ടു പോകുന്നു, എനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. ഒരിക്കൽ എന്റെ ജീവിതത്തിലും ഉണ്ടായില്ലേ അതുപോലെ? അന്നൊരു തീരുമാനമെടുക്കാൻ വേണ്ടി ഗച്ചമൻ തോട്ടത്തിൽ ഞാൻ എത്ര നേരമാ പ്രാർത്ഥിച്ചത്. അന്ന് നീ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു, എന്റെ പിതാവിന്റെ സാന്നിധ്യം പോലും എനിക്ക് നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയ നിമിഷങ്ങൾ. പക്ഷേ നിനക്കറിയാമോ, ഓരോ തവണയും ഞാൻ എന്റെ പിതാവിലേക്ക് പ്രാർത്ഥനയിലൂടെ കടന്നു വരുമ്പോ, എന്റെ പിതാവിനോട് ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോ അവിടുന്ന് എനിക്ക് ശക്തി ചൊരിയുമായിരുന്നു. അന്ന് ഓരോരുത്തരെയും സഹായിക്കാനായിട്ട്, അവർക്ക് കാഴ്ച കൊടുക്കാനും കേൾവി കൊടുക്കാനും അവരെ സൗഖ്യപ്പെടുത്താനും ഒക്കെയായിട്ട് ഞാൻ പോകുമ്പോൾ, നിനക്കറിയാമോ എത്രമാത്രം ഞാൻ എൻ്റെ പിതാവിനോട് സംസാരിച്ചിട്ടുണ്ടെന്ന്? എൻ്റെ പിതാവിൽ നിന്ന് പിതാവ് എനിക്ക് തരുന്ന ആ ഒരു സ്നേഹം, ആ ഒരു സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തിലാണ് എനിക്കതെല്ലാം ചെയ്യാൻ സാധിച്ചത്. കുഞ്ഞെ, ഇന്ന് നീ പറഞ്ഞ കുറവുകളൊക്കെ തന്നെ നിനക്കുണ്ടാകും, അത് നീ ഭൂമിയിൽ ജീവിച്ച് മരിക്കുവോളം ഉണ്ടാകും. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു കാര്യം നീ ഓർക്കണം, ഞാൻ നിനക്കായി നൽകിയിട്ടുണ്ട് എൻ്റെ പരിശുദ്ധാത്മാവ്. അവൻ നിന്നെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കും. നീ അവനെ നിന്റെ കൂട്ടായി മാറ്റുക, സ്നേഹത്തിൽ അവനോട് ഒട്ടിച്ചേർന്നു നിൽക്കുക, അവൻ നിന്നെ സഹായിക്കും. കുഞ്ഞേ, നീ നേരത്തെ പറഞ്ഞില്ലേ നീ എല്ലാ ദിവസവും രാവിലെ എന്നെ നോക്കാറുണ്ടെന്നും അതുപോലെ തന്നെ പള്ളിയിൽ പോവാറുണ്ടെന്നും? പക്ഷേ കുഞ്ഞേ, നിനക്കൊരു കാര്യം അറിയോ? നിന്റെ ബാഹ്യമായ കണ്ണുകളല്ല, നിന്റെ ആന്തരികമായ കണ്ണുകൾ തുറക്കണം നീ, അപ്പോൾ നിനക്കെന്നെ കാണാൻ കഴിയും. സ്നേഹം കൊണ്ട് മാത്രമാണ് നിനക്കെന്നെ നേടാനാകൂ. നിന്റെ ഉള്ളിൽ സ്നേഹം നിറയണം. ആ സ്നേഹം നിന്റെ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നിനക്കെന്നെ കാണാൻ കഴിയും. എന്നെ കാണാൻ കഴിഞ്ഞാൽ, എന്നെ അനുഭവിക്കാൻ കഴിഞ്ഞാൽ നിനക്കെല്ലാറ്റിനുമുള്ള ശക്തി ഉണ്ടാകും. നീ എന്നെ വിളിക്കേ, നിന്റെ ഉള്ളം തുറന്ന് മനസ്സ് തുറന്ന് എന്നെ വിളിക്കേ. ഈശോയെ, അങ്ങ് എത്രയോ സ്നേഹസമ്പന്നനായ ദൈവമാണ്. ആക്ച്വലി ദൈവമല്ല, എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ ആ ഒരു ഫീലിംഗ്, എൻ്റെ ആ ഒരു വിഷമം അങ്ങ് എങ്ങനെ ഇങ്ങനെ ഒപ്പിയെടുക്കുന്നേ? എനിക്ക് എന്താണ് വേണ്ടത്, ഞാൻ എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അതിന് പറ്റിയ കൃത്യമായ സൊല്യൂഷൻ അങ്ങ് അങ്ങക്ക് എപ്പോഴും അതുണ്ട്. എപ്പോഴും അങ്ങക്ക് അത് കിട്ടും. അങ്ങക്ക് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വരുന്നില്ല.
ഇതേ ചോദ്യം ഞാൻ നിന്നോട് മുമ്പും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ പ്രാവശ്യം മറുപടി തരുമ്പോഴും ഈശോയെ എനിക്ക് ആ സമയത്ത് വേണ്ടുന്ന മറുപടി അങ്ങ് കണ്ടുപിടിച്ചു തരാണ്. ഈശോയെ, ഐ ലവ് യു ഈശോയെ. എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ എന്തു പറയാന്? അങ്ങന്റെ ഹൃദയം അറിയുന്ന കർത്താവല്ലേ. എന്റെ കുഞ്ഞെ, ഓരോ ദിവസവും നീ എന്നോട് ഐ ലവ് യു എന്ന് പറയുമ്പോ ഞാൻ നിന്നോട് തിരിച്ചും അങ്ങനെ പറയുമ്പോ നിനക്കൊരു കാര്യം അറിയോ? ഞാൻ നിന്റെ ഹൃദയത്തോട് കൂടുതൽ ഒട്ടിച്ചേരുകയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ് കുഞ്ഞെ. ഐ ലവ് യു. താങ്ക് യു സോ മച്ച് ജീസസ്, എന്നെ ഇത്ര അധികം സ്നേഹിക്കുന്നതിന്. കുഞ്ഞെ, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിന്റെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം. ഈശോയെ, താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ആൻഡ് ഐ നീഡ് യു ഓൾവേസ് ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും എനിക്ക് അങ്ങ് വേണം. എന്റെ കൂടെ വരില്ലേ? പിന്നില്ലാതെ ഞാൻ നിന്റെ കൂടെ തന്നെ അല്ലേ കുഞ്ഞെ.